കേസ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി സ്പെഷ്യൽ ഒരു കിടിലൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ അമ്മയ്ക്കും അതുപോലെ തന്നെ ജിമ്മിക്കുട്ടനും ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അറിഞ്ഞില്ല എന്താന്ന് വെച്ചാല് നമ്മള് ജിമ്മിക്കുട്ടൻ ഒരു കമ്പനിക്ക് ഒരാളെ വാങ്ങിക്കാൻ പോവാണ്. അതായത് ഒരു ഫീമെയിൽ പപ്പീനെ, ജി എസ് ഡിനെ, ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ആലപ്പുഴയിൽ തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അവന് കമ്പനിക്ക് ഒരാൾ വേണം. ജിമ്മിക്ക് ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സായി. നമ്മളെന്തായാലും ഒരു പപ്പീനെയാണ് എടുക്കുന്നത്, ഒരു 10-35 ദിവസം പ്രായമുള്ള ഒരു പപ്പീനെയാണ് എടുക്കുന്നത്. അപ്പോ അമ്മേനോട് പറഞ്ഞിട്ടില്ല, അമ്മേനോട് പറഞ്ഞിട്ടില്ല. അമ്മക്കൊരു സർപ്രൈസ് ആയി, കാരണം അമ്മക്ക് ഭയങ്കര താല്പര്യം അല്ലേ. അമ്മക്ക് ഭയങ്കര എന്താണ് ഇവനെ വളർത്തിയത് ശരിക്കും അമ്മയാണ്. നമ്മൾ ഇവനെ കുട്ടിയായിരിക്കുമ്പോ നമ്മൾ അവനെ വാങ്ങിച്ച് അതിനുശേഷം ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞിലെയൊക്കെ വളർത്തിയതൊക്കെ അമ്മ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കുട്ടീനെ കൂടെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവനെ ആ ഒരു ചെറിയൊരു ആ പപ്പിയുടെ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇവനെ വളർത്താൻ പറ്റിയില്ല മര്യാദയ്ക്ക്. നമുക്ക് അവനെ ഒന്ന് കൊഞ്ചിക്കാനോ അവന്റെ കളികളൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല, അവന്റെ അടുത്തില്ലായിരുന്നോണ്ട്. അപ്പൊ ഞങ്ങൾക്കും ഭയങ്കര ഒരു ആഗ്രഹമാണ് ഒരു പപ്പീനെ ഒന്നും കൂടി ഒന്ന് എന്താണ് ആ ഒരു പാമ്പർ ചെയ്യണമെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ സെയിം ബ്രീഡിലെ തന്നെ ഫീമെയിലിനെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനുള്ള ഒരു പോക്കാണ്. നമ്മള് എന്താണ് പോകുന്നത് കായംകുളത്തോട്ടാണ്. നമ്മുടെ വീട് ആലപ്പുഴ പറവൂരാണ്. അപ്പൊ അവിടുന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട് കായംകുളത്തോട്ട്. അപ്പൊ അവിടുന്ന് പോയിട്ട് ഇനി പപ്പീനെ എടുക്കണം. കഴിഞ്ഞ ദിവസം നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ അയച്ചു തന്നു, ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇതിന്റെ പേരൻസിന്റെ. അപ്പൊ നമ്മളത് കണ്ടിട്ട് നല്ല ഇമ്പ്രസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ തന്നെ എടുക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോ പോകുന്നത്. നമ്മള് എന്തായാലും ഇനിയൊരു ജി എസ് ഡിന്റെ, അതായത് ജിമ്മീൻ്റെതൊക്കെ വാങ്ങിക്കാൻ പോകുന്ന പപ്പീൻ്റെതൊക്കെ ആയിട്ടുള്ളൊരു സീരീസ് തന്നെ ഇനി ഈ ചാനലിലെ വീഡിയോസ് ഇടുന്നതാണ്. കാരണം ഇനിയിപ്പോൾ ഈ പപ്പി വളരുന്നതും വലുതാവുന്നതും അതിനെ ട്രെയിൻ ചെയ്യുന്നതും ഇതൊക്കെ ആയിട്ടുള്ള മൊത്തത്തിലൊരു വീഡിയോ ഇനി ഒരു സീരീസ് ആയിട്ട് വരും. അതിൻ്റെ ഒരു വേറെ തന്നെ ഒരു സീരീസ് ആയിട്ട് വരും. ജിമ്മിക്കുട്ടൻ്റെയും ഈ പപ്പീൻ്റെതും കൂടെ. ജിമ്മിക്കുട്ടൻ തന്നെ എല്ലാം അനുസരിക്കും, പറയുന്ന കാര്യങ്ങളൊക്കെ അവനറിയാം, എല്ലാം മനസ്സിലാവും, പറയുന്നൊക്കെ കേൾക്കും. എല്ലാം അത്യാവശ്യം ഇംഗ്ലീഷും, ഇംഗ്ലീഷാണ് പഠിപ്പിച്ചെങ്കിൽ ഇപ്പം സംസാരിച്ച് സംസാരിച്ച് ഇപ്പം മലയാളം ഇംഗ്ലീഷും ഒക്കെ അറിയാം. ഏത് ഭാഷ പറഞ്ഞാൽ അവര് കമ്മെന്ന് പറഞ്ഞാലും വരും, അതുപോലെ തന്നെ വാടാന്ന് പറഞ്ഞാലും വരും. അങ്ങനെ കൊറേ ഇംഗ്ലീഷ് അതുപോലെ കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അതുപോലെ തന്നെ കൊറേ മലയാളം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവനങ്ങനെ അനുസരിക്കും. നമ്മളത് ചെറുപ്പത്തെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വാങ്ങിക്കാൻ പോകുന്ന പപ്പീനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന വീഡിയോസിന്റെ ഒരു സീരീസ് തന്നെ ഇടാം. എല്ലാ കാര്യങ്ങളും പട്ടിയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തായാലും ഉണ്ടാവുമ്പോ എല്ലാരും ആ വീഡിയോസ് ഒക്കെ കാണണം. അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് സന്ധ്യയായി. നമ്മള് ഫസ്റ്റ് ജിമ്മിനെ എടുത്തപ്പോ ജിമ്മിക്കുട്ടനെ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സന്ധ്യ ആകുമ്പോഴാണ് പോയിട്ട് എടുത്തത്. വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു. വീടിന്റെ അടുത്തെന്ന് പറഞ്ഞാല് പാതിരാപ്പള്ളി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് നമ്മള് ജിമ്മിനെ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോ ഇത് ഇപ്പൊ ഏകദേശം ആ ഒരു സമയമായി. അവിടെ എത്തുമ്പോ കുറച്ചും കൂടെ ലേറ്റ് ആകും എന്തായാലും. എന്നാലും നമ്മൾ ഇന്ന് അവനെ അവളെയും കൊണ്ടേ വരുത്തുള്ളൂ അല്ലടാ. ജിമ്മിക്കുട്ടൻ എന്തായാലും ഭയങ്കര സന്തോഷമായിരിക്കും ഗൈസ്. എന്താണ് കാരണം അവന് ഏത് പപ്പീനെ കണ്ടാലും ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ മറ്റേ ജിമ്രു ഭയങ്കര പാമ്പറിങ് അവനെന്തോ വലിയ ചേട്ടനെ കണക്ക. പക്ഷെ ചിലപ്പോ ഏജ് ഇവന് 1.5 വയസ്സേ ആയിട്ടുള്ളൂ ജിമ്മിക്ക്. പക്ഷെ ഇവനെന്തോ വലിയ ചേട്ടനെ കണക്കാണ് എല്ലാ പപ്പീനെയൊക്കെ കാണുമ്പോൾ. അത് ഈ ചെറിയ ചെറിയ പട്ടികളൊക്കെ കാണുമ്പോ അവന് ഭയങ്കര കെയറിങ് ആണ്. ഇപ്പൊ വീട്ടിൽ തന്നെ ജിമ്രു നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജിമ്രു അത് ചെറിയൊരു ടൈപ്പ് ഓഫ് പട്ടിയാണ്. പക്ഷെ എന്താണ് ഏജ് ഇവനെക്കാട്ടിലും കൂടുതലാണ്, ഒരു 2 വയസ്സിന് മേളിലുണ്ട്. പക്ഷെ ഇവന് ഇവനാണ് മൂപ്പൻ, ഇവനാണ് എല്ലാരും മുന്നിൽ, ഇവനാണ് മൂത്തത്, അതാണ് അവന്റെ ഭാവം. അപ്പൊ ഇനിയിപ്പോ എന്തായാലും പപ്പിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടും. എന്തായാലും കുറച്ചു നാളൊന്ന് മാറ്റി ഇടേണ്ടി വരുവായിരിക്കും. അതിനുശേഷം കുറച്ച് വലുതാവും വരെ മാറ്റിയിട്ടിട്ട് പിന്നെ എന്തായാലും ഒരു കൂട്ടിലും ഇടാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ട് അപ്പൊ ഞങ്ങളിതാ ഇവിടെ എത്തി. അപ്പൊ പപ്പിയുടെ അടുത്തുനിന്ന് അതിന്റെ മദറിനെ മാറ്റാൻ വേണ്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. ഇനി ആ ചേട്ടൻ വന്നിട്ട് ഗേറ്റ് തുറക്കണം.
അപ്പോ നമ്മളിതാ നമ്മുടെ പപ്പിക്കുട്ടീനെ നമ്മളിതാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ആള് ഭയങ്കര ടെൻഷനിലാണ്, കരച്ചിലാണ്, ഒരിത്തിരി സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അയ്യോ മര്യാദയ്ക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. 25 ദിവസമാണ് ഇവൻ്റെ ഏജ്. ആള് ഭയങ്കര ടെൻഷനിലാണ്. ഇങ്ങോട്ട് പോരുമ്പോ ഇതിന്റെ അമ്മയും അമ്മയെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഇവനും കരച്ചിൽ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പണിയായിരിക്കും. ഫസ്റ്റ് ഡേ നമ്മുടെ ആയിട്ടുള്ള ഫസ്റ്റ് ഡേ അല്ലേ, ആളുകളില്ല ഇതിലാണുള്ളത്. അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം. അമ്മയ്ക്ക് സർപ്രൈസ് ആണ്. അപ്പൊ അമ്മയുടെ റിയാക്ഷൻ അതുപോലെ തന്നെ ജിമ്മി കുട്ടിയുടെ ഒക്കെ റിയാക്ഷൻ നമുക്കറിയാം. നമ്മളിപ്പോ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. എന്താണ് ജിലാനി വണ്ടാനത്താണ് പ്ലേസ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാൻ പറ്റും ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഫുഡ് വാങ്ങിക്കുന്നത്. ഹലോ ലൂഷി, ഇങ്ങോട്ട് നോക്കി. ഹായ് പറഞ്ഞ. ആൾക്ക് ഞാനടുത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ബഹളം വയ്ക്കുമെന്ന്. പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കൂളായിട്ട് തന്നെ ഇരുന്നത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ സമയം ഉറങ്ങി, പിന്നെ എണീറ്റു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഒരാൾ ഫുഡ് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നേ. അപ്പം ഇനി കുറച്ചും കൂടെ ഉള്ളൂ വീട്ടിലെത്താനായിട്ട്. ബാക്കി വീട്ടിലെത്തിയിട്ട് വേണം. വണ്ടിയില് വന്നിട്ട് ക്ഷീണിച്ച് പോയി എന്തോ ഇല്ലല്ലേ, വല്ല കുഴപ്പമൊന്നുമില്ല. ഒരാള് കരയുന്ന വെള്ളം കൊടുക്ക, വെള്ളം കൊടുക്ക്. ഓ ദായിക്കുന്നുണ്ട്. ജിമ്മിക്കുട്ടാ, എന്റെ അമ്മ ചോറെല്ലാം മറച്ച് കളഞ്ഞ്. ഇതാ എന്തെന്നാ ജിമ്മിക്കുട്ടാ, പിന്നെ പിന്നെ എന്താ എന്തിനാ വഴക്കിടുന്ന? അതാരാ അത്? വാവല്ലേ? എന്ത് എന്റെ പൊന്നെന്തിനാ കരയുന്നേ? ഇപ്പ അയച്ചിട ഇപ്പൊ അവിടെ ഇരിക്കും തക്കുടു. ഇപ്പൊ ജിമ്മിക്കുട്ടന് ഭയങ്കര ദേഷ്യത്തിലാണ് അവൻ. എന്താണ് അവൻ ഇതിനെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കര ദേഷ്യം, ചോറെല്ലാം തട്ടിമറിച്ച് കളഞ്ഞ്. ഇപ്പൊ ആ കൂട്ടിനകത്ത് കിടന്ന് ഭയങ്കര ബഹളമാണ്. വരുന്ന് അതിന്റെ ഉള്ളിൽ പോയി ഒളിച്ച്. എവിടെ കണ്ണൻ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്.
കണ്ണൻ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പേര് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ അന്ന, അന്ന, ബെല്ല അതെല്ലാം ഞാൻ പറഞ്ഞു. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്. പിന്നെ കണ്ണന് ഇഷ്ടപ്പെട്ട പേര് കണ്ണൻ പറഞ്ഞു, ലൂസി 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 ലൂസിഫർ ലൂസി നമുക്ക് ലൂസി ലൂസി എന്ന് വിളിക്കാം അല്ലേ? ലൂസി ലൂസി പെണ്ണ ലൂസി പെണ്ണ ലൂസി നാ ചെവിയിൽ വിളിക്കി ലൂസി, നിങ്ങൾ പാല് കുടിക്കല്ലേ ലൂസി ലൂസി ലൂസി. നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് ഇഷ്ടപ്പെട്ട ലൂസി ലൂസി ഇങ്ങോട്ട് നിങ്ങൾക്ക് തരേ പാടില്ല. 25 ദിവസം ആയിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട വിശന്നിരിക്കുവായിരുന്നു ഗൈസ്. ഇപ്പം ഇത്ര നേരം ഒന്നും ഫുഡൊന്നും കഴിച്ചില്ല, ഇത്ര നേരം ട്രാവൽ ചെയ്തല്ലേ, അപ്പൊ അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ലൂസിപ്പണ്ണ കളിക്കുക, ലൂസിപ്പണ്ണേ ഓ വാലാട്ടുന്നുണ്ടമ്മ, അതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലേ വാലാട്ടുന്നൊക്കെ. ലൂസി ജിമ്മിക്കുട്ടാ, ജിമ്മിക്കുട്ടാ, എന്തിനാ പൊന്നെ കരയുന്ന? ഭയങ്കര വിഷമത്തില്ല അവൻ്റെ വിചാരം. അവനെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പുതിയ ആളെ കൊണ്ടുവന്നുള്ള സങ്കടത്തിലാണ് അവൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവന് എന്തെങ്കിലും പാലെന്തെങ്കിലും കാച്ചി കൊടുക്കണം. അമ്മ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. അമ്മയടുത്ത് നമ്മൾ പറയാണ്ട് പിന്നെ കുറേ ലേറ്റായി വീട്ടിൽ വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളിലൊക്കെ ആയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിമ്മിക്കുട്ടനും എന്തൊക്കെയോ പറയുന്നുണ്ട്, അവൻ ഭയങ്കര സങ്കടത്തിലാണ്, അവനെ വേദന അയക്കട്ടെ. അപ്പോൾ ശരി, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ഗുഡ് ബൈ ഫ്രം ആർകേസ്. ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്.